ഹലോ ഹായ് വെൽക്കം ടു ദ ഷോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ് കാരണം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇവിടെ ഇറ്റ്സ് നൺ അദർ ദാൻ ലിയോണ ലിഷോയ് വെൽക്കം ടു ദ ഷോ ലിയോണ ഹായ് താങ്ക് യു ഓൾ റൈറ്റ് എനിക്ക് ആക്ച്വലി ലിയോണേനെ കണ്ട വശം എൻ്റെ ഒരു സ്കൂൾ ഡേയ്സ് ഒക്കെയാണ് ഓർമ്മ വന്നത് കാരണം നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എനിവേസ് ആഫ്റ്റർ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം കണ്ടപ്പം ഒരുപാട് സന്തോഷം അതെ എനിക്കും ഞാനും ഞെട്ടിപ്പോയി ഇവിടെ കണ്ടപ്പോ ഓക്കേ എന്ത് പറയണു ലിയോണ സുഖായിട്ടിരിക്കുന്നു സുഖം സുഖായിട്ടിരിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ അച്ഛനമ്മ ചേട്ടൻ ഉണ്ട് ചേട്ടൻ ബാംഗ്ലൂരാണ് ഓക്കേ എങ്ങനെയാണ് ഈ ഒരു ഫിലിം ഫീൽഡിലേക്കുള്ള ഒരു ഫിലിം ഫീൽഡിൽ അച്ഛൻ ആക്ടർ ആയതുകൊണ്ട് അങ്ങനെ ആ സൈഡിൽ കൂടെ കയറി വന്നതാണ് പക്ഷെ എനിക്ക് അത്ര സിനിമയിൽ കയറണോ വേണ്ടോ എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ആ ഓഫർ ഇങ്ങോട്ട് വന്നപ്പോഴും ഐ വാസ് വെരി ഡൗട്ട്ഫുൾ എനിക്ക് പറ്റണ വഴിയാണോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് ടൈം എടുത്തു ഒന്ന് കംഫർട്ടബിൾ ആവാൻ ബിക്കോസ് ഞാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല എനിക്ക് നടി ആവണം അല്ലെങ്കിൽ ദിസ് ഈസ് മൈ കരിയർ എന്ന് ഞാൻ തീരുമാനിച്ച് ഞാനായിട്ട് വന്നതല്ല പക്ഷെ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ഓ അവര് ഭയങ്കര സപ്പോർട്ട് ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്ന സമയത്തും അച്ഛനമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് മൂവി ഏതായിരുന്നു കലികാലമായിരുന്നു കലികാലം എങ്ങനെയായിരുന്നു ശാരദാമ്മയുടെ കൂടെ ആ ഒരു റോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കാൻ പറയുമ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ പേടിയോ എനിക്ക് ഈ അടുത്തങ്ങട്ട പേടി കുറച്ച് കുറഞ്ഞത് അത്രയും വർഷങ്ങളും പേടി ഉണ്ടായിരുന്നു അപ്പൊ ശാരദാമ്മയുടെ അടുത്ത് പോകുമ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല അപ്പോ ആ സെറ്റില് രജി അങ്കിളിന് മാത്രമാണ് എനിക്ക് കുറച്ച് പരിചയമുള്ളത് അങ്ങനെ ഭയങ്കര പരിചയമില്ല അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് അറിയാം അത്ര അപ്പൊ അങ്ങനെ പോയി ഇപ്പൊ മധു അമ്പാട് സാറാണ് ക്യാമറ ചെയ്യുന്നത് ആളത്ര വലിയ ആളൊന്നും എനിക്കറിയില്ല അപ്പൊ ആള് ഭയങ്കര സംസാരത്തിൻ്റെ അടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്നു എല്ലാരും ഭയങ്കര സ്വീറ്റ് ഒക്കെയാണ് പക്ഷെ എനിക്ക് ഭയങ്കര പേടി എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാൻ പേടി സ്റ്റേ എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അപ്പൊ ഭയങ്കര കൺഫ്യൂഷൻസ് അതിനിടയ്ക്ക് ശാരദാമ്മ വരുന്നുണ്ട് ശാരദാമ്മ ആണെങ്കിൽ ഷീ ഹാഡ് ഹെൽത്ത് ഇഷ്യൂസ് പതുക്കെ നടക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ അധികം ടേക്ക് എടുപ്പിക്കരുത് എന്ന് എൻ്റെ അടുത്തും പറയുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ അയ്യോ എൻ്റെ അടുത്ത് അങ്ങനൊന്നും പറയില്ലേ അങ്ങനെയായി പിന്നെ എന്തോ അങ്ങനെ ചെയ്തു പോയപ്പോ ഇറ്റ് വാസ് ഓൾ ഓക്കെ ആരും കുറ്റം പറഞ്ഞില്ല അവരെല്ലാം ആ കംഫർട്ട് ലെവൽ ആ ഒരു ഇതൊക്കെ തന്ന് പക്ഷെ ശാരദാമ്മ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആസ് ഇൻ ഇത്ര പ്രായത്തിലും അത്രയും ഭയങ്കര പേഷ്യൻ്റ് ആയി എത്ര വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും വെയിറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു ഡെഡിക്കേഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ് അങ്ങനെ അത് ഫസ്റ്റ് സിനിമയിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഭയങ്കര രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത് ജവാൻ ഓഫ് വെള്ളിമല അല്ലെ അതും ഒരു എന്താ പറയാ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ കൂടെയായിരുന്നു മമ്മൂട്ടി സർ അത് മാത്രല്ല ആസിഫ് അലി മമത മോഹൻദാസ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ശ്രീനിവാസൻ സർ അതെ ശ്രീനിവാസൻ സർ അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അതെനിക്ക് ഓർക്കാനേ വയ്യ എന്ത് അല്ല ഫസ്റ്റ് സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞു സെക്കൻഡ് സിനിമ ഇത്ര വലിയ ഇത് മറ്റേ സിനിമ കുഞ്ഞൊരു സിനിമയായിരുന്നു അതായത് കുറച്ച് പേരെ സെറ്റില് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ ആഡ്സ് ചെയ്യുമ്പോൾ ആ കുറച്ച് കംഫർട്ടബിൾ ആവാൻ വേണ്ടി ചെയ്തു തുടങ്ങിയതാണ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പേടി മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആഡ്സ് ചെയ്യുന്ന പോലെ അത്ര കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ കലികാലം ഷൂട്ട് എനിക്ക് 3 ദിവസമോ 4 ദിവസമോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇറ്റ് ഡിഡ്ന്റ് ഫീൽ ലൈക്ക് എ മൂവി മൂവി ആസ് സച്ച് പക്ഷെ ജവാൻ ഓഫ് വെള്ളിമല നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഐ വാസ് ദേർ 30 ഡേയ്സ് ഓൾമോസ്റ്റ് എ മന്ത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ ആസിഫ് അലി ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ മമ്മൂക്ക നേരെ നോക്കിക്കഴിഞ്ഞ ശ്രീനിവാസൻ സർ അപ്പൊ എനിക്ക് മൊത്തത്തിൽ ആരെയും നോക്കണ്ടേ ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡൺ ലോട്ട് ബെറ്റർ പക്ഷെ ആ സമയത്ത് ഇറ്റ് വാസ് മോർ ഓഫ് ടെൻഷൻ ദാൻ പെർഫോമൻസ് ഞാൻ പെർഫോമൻസിന്റെ കാര്യം ഒന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് ഈ ടെൻഷൻ ദൈവം ഈ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു കൂടുതൽ അപ്പൊ ഇനി അടുത്ത പ്രോജക്ട്സ് ഒക്കെ ഏതാണ് ഇനിയിപ്പോ ഉള്ള ഒരു പ്രോജക്റ്റാണ് മാജിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സിനിമ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കുറെ ആർട്ടിസ്റ്റുകളുണ്ട് മെയിൻലി ഒരു 4 സിനിമയ്ക്കുള്ളിലെ സിനിമ
സിനിമയുടെ കാര്യം പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ നാല് ആസ്പയറിംഗ് ഡയറക്ടേഴ്സ്, ഒരു ന്യൂ ജെൻ ഡയറക്ടേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പയ്യന്മാരും ഒരു എന്താ പറയുക, സിനിമയെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളും ആ ഒരു കോൺട്രഡിക്ടറി ഒരു സംഭവത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഉള്ളിൽ പറയുന്ന കുറച്ച് കഥകളും അതിൽ ആ കഥകളിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ. ഓക്കെ, അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിയിട്ടാണല്ലേ ഇവിടെ ദുബായിൽ വന്നിട്ടുള്ളത്. ഓൾ റൈറ്റ്, അപ്പം എന്തായാലും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ഹിറ്റ് ആവട്ടെ ആ ഒരു മൂവി. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുക, അതർ ദൻ മലയാളം മൂവീസ് ഈ തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഞാനൊരു തെലുങ്ക് സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയി. ഒരു എനിക്ക് തോന്നുന്നു മാർച്ച് ഒക്കെ ആവുമ്പോ റിലീസ് ആവേണ്ടതാണ്. അങ്ങനെ പോകുന്നില്ല, പക്ഷെ അത് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സംഭവമാണ്. ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. അതും ഒരു നമുക്കറിയാത്തൊരു ഭാഷയായിട്ട്. അതെ, എങ്ങനെയാണ് ഇപ്പൊ മലയാളം ഫീൽഡിൽ നിൽക്കുമ്പോൾ അവിടുത്തെ സെറ്റും അവിടുത്തെ ആൾക്കാരും അതേപോലെ ഇപ്പം ഒരു വേറൊരു ഭാഷയിൽ പോയി ചെയ്യുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? സെറ്റില് എനിക്ക് തോന്നുന്നു അത് പൊതുവേ ഉള്ള നമ്മുടെ നാട്ടില് നമ്മുടെ കുട്ടി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോ അവർക്ക് വേറെ നാട്ടിന്നുള്ള ആൾക്കാർ വരുമ്പോ അയ്യോ മാഡം അങ്ങനത്തെ ഒരു രീതിക്ക് വരും. അപ്പൊ നമ്മളിരിക്കുമ്പോ എപ്പോഴും നമ്മുടെ കുട്ടി എന്നുള്ള ആ ഒരു കണക്ഷനേ വരുള്ളൂ. അത് കാരണം പക്ഷെ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോ നമ്മൾ വേറെ സ്റ്റേറ്റിലത്തെ സംഭവത്തിന് പോകുമ്പോ നമ്മളെ അയ്യോ മാഡം മാഡം എന്ന് വിളിക്കും, നമുക്ക് തന്നെ ഇങ്ങനെ അയ്യോ അങ്ങനെ തോന്നും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, വേറെ ലാംഗ്വേജ് ഇല്ല. തെലുങ്ക് സിനിമ ഇപ്പോ ഇഫ് യു വാച്ച് തെലുങ്ക് മൂവീസ് യു വിൽ നോ അവർക്കൊരു ടൈപ്പ് ഓഫ് ദേ ഹാവ് എ വേ ഓഫ് മേക്കിംഗ് മൂവീസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മലയാളം. മലയാളത്തിൽ കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസ് നമുക്ക് വേണം. നമുക്ക് ഭയങ്കര കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള മൂവീസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയും അയ്യേ എന്താ നമുക്ക് ഇഷ്ടമായില്ല. നമുക്ക് വി ആർ സോ യൂസ് ടു വാച്ചിങ് സച്ച് മൂവീസ് അല്ലേ. അപ്പോൾ തെലുങ്കുമാർക്ക് അങ്ങനെ തന്നെയാ. But I've heard so much about Malayalam movies from other people, like other industry people. Ippo tamilte ende director telugu director is a tamilian. Appo aalu parayumbulum they know ustad hotel, they know ee mayav allenge maheshinte pradhigaram angathe cinemagal avarku ariyam. Avaru they take it and they watch it. Adu adu angane angathe cinemagal malayalathil undallo ennu parnittu. So I'm very proud of that. അത് കാരണം അവിടെ പോകുമ്പോൾ ഓ മലയാളം ആക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് ദേ ഹാവ് എ പെർസെപ്ഷൻ ദാറ്റ് മലയാളത്തിൽ നിന്ന് വരുന്ന നടിമാർ അല്ലെങ്കിൽ നടന്മാരാണെങ്കിൽ ദേ നോ ഹൗ ടു ആക്ട്. ഓക്കേ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അല്ലാണ്ട് വെറുതെ ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര സ്നേഹവും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ കാണാ. അവർക്ക് പണി അറിയാവുന്ന ആൾക്കാരാണെന്നുള്ളൊരു തോന്നലുണ്ട്. ഓൾറൈറ്റ്, ഞാൻ കേട്ടിട്ടുണ്ട് എത്യോപ്യൻ മൂവി ചെയ്തിട്ടുണ്ട് എന്ന്. ഇല്ല, അത് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തില്ല, അതിനെ കുറിച്ച് പറയണ്ട. അതെ, പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ വി ഡിഡ്ന്റ് ഡു ഇറ്റ്. അപ്പം ഇനി ഈ തെലുങ്കു അല്ലേ ഇപ്പൊ ചെയ്യുന്നത്, കന്നഡ മൂവി? തെലുങ്കു. തെലുങ്കു മൂവി അത് കഴിഞ്ഞിട്ട് ഇനി തമിഴ് മൂവി അല്ലെങ്കിൽ? ഇല്ല, തമിഴും കന്നഡ ഒന്നുമില്ല. പിന്നെ ഞാൻ ആഗ്രഹമുണ്ടോ, നല്ല ക്യാരക്ടർ ആണെങ്കിൽ ഇത് തെലുങ്കു എടുത്തതിന്റെ മെയിൻ റീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ക്യാരക്ടർ. അത് ത്രൂ ഔട്ട് ഉള്ളതാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഞാൻ ഇതുവരെ എൻ്റെ എനർജി മൊത്തം എടുത്തിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായില്ല. ഇതുവരെ ചെയ്യാത്ത പോലത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ ആൻഡ് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. ഇറ്റ് ഹാസ് കോളേജ് ആൻഡ് പോസ്റ്റ് മാരേജ് ആൻഡ് പോസ്റ്റ് ഹാവിങ് എ കിഡ്. മൂന്ന് സ്റ്റേജസും ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആ. ദാറ്റ്സ് വൈ ഐ ലൈക്ക്. അപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവില്ലേ? ഇല്ല, എനിക്ക് ഞാൻ സിനിമ ചെയ്യണം തന്നെ വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ സിനിമയെ ആഗ്രഹിച്ച് വന്നതല്ല. അപ്പൊ സോ വാട്ട് എവർ ഐ ഗെറ്റ്, അപ്പൊ ആ ഒരു ക്യാരക്ടർ എനിക്ക് പറ്റാവുന്ന രീതിക്ക് എനിക്ക് ഞാനിങ്ങനെ ഒരു മാനേജ് ചെയ്തു പോകുന്നു. പക്ഷേ എനിക്ക് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവാറുണ്ട് ചിലര്. ആൻഡ്
ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആരും എൻ്റെ അടുത്ത് നിർത്തിക്കോയി പണി എന്ന് പറഞ്ഞിട്ടുമില്ല. സോ ഐ എം വെരി ഹാപ്പി ഇൻ വാട്ട് എവർ ഐ എം ഡൂയിങ്. ഐ തിങ്ക് ഓരോ സ്റ്റെപ്പിലും ഞാൻ ഗ്രോ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് താഴേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് നന്നായി ചെയ്യാം, അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു പഠിത്തവും കാര്യങ്ങളൊക്കെ, എവിടെയായിരുന്നു? ടെൻത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹരിശ്രീ വിട്ടു. ഹരിശ്രീന്ന് ഞാൻ പിന്നെ പഠിച്ചത് ക്രൈസ്റ്റിലാണ്, ക്രൈസ്റ്റ് കോളേജിലാണ് എന്റെ പി യു സിയും ചെയ്തത്, ഡിഗ്രിയും ചെയ്തത്. കഴിഞ്ഞിട്ട് എം ബി എയും ചെയ്തു ഞാൻ. ഞാൻ ഡിഗ്രി കഴിഞ്ഞോടുകൂടി സിനിമയിൽ കയറി, പക്ഷേ എം ബി എ ഞാൻ കറസ്പോണ്ടൻസ് ആയിട്ടാണ് ചെയ്തത്. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി പരീക്ഷ എഴുതി അങ്ങനെയൊക്കെ ചെയ്തു. ലിയോണ പറഞ്ഞല്ലോ അഭിനയിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന്, അപ്പൊ എന്തിനോടായിരുന്നു താല്പര്യം? അത് താല്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരുണ്ടാവും ഭയങ്കര അംബീഷ്യസ് ആയിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് അവർ ചെറുപ്പത്തിലെ തീരുമാനിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതായത് ചില ആൾക്കാര് അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നത് എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ആലോചിച്ചെടുക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. സോ ആഫ്റ്റർ ഡിഗ്രി, ഡിഗ്രിക്ക് ഞാൻ ബികോം ആണ് ചെയ്തത്. അപ്പം ബികോം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ എടുക്കായിരുന്നു, ഓക്കെ ഇത് ഐ ഷുഡ് എന്താണെങ്കിലും പഠിക്കാൻ പോകണം എന്ന്, ഇങ്ങനെ ഈ ഒരു റൂട്ട് പഠിക്കാൻ പോകണോ. അപ്പോഴേക്കും സിനിമ വന്നു. അപ്പൊ സിനിമയിലേക്ക് കയറിയപ്പോ പിന്നെ ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാന്നുള്ളത് ഞാൻ വിട്ടു. എനിക്ക് പിന്നെയും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഇന്റീരിയർ ഡിസൈനിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോ അതിലേക്കൊന്നും ഞാൻ പോയില്ല. അപ്പോഴേക്കും സിനിമയായി. പിന്നെ സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനർ ആയിരുന്നേ, അങ്ങനെ പറയാനും പറ്റില്ല. കറങ്ങി തിരിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ എത്തുന്നു എനിക്ക് തോന്നുന്നു. കാരണം അച്ഛൻ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ ഉള്ളതുകൊണ്ട് അല്ലേ, എങ്ങനെയെങ്കിലും ആ ഒരു എനിക്ക് തോന്നുന്നു ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങള് എല്ലാം നല്ല തന്നെയായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സിനിമ തീർച്ചയായിട്ടും അഭിനയിച്ച എല്ലാ മൂവീസും വളരെ നല്ല മൂവീസ് ആണ്, നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയാണ് അഭിനയിച്ചിട്ടുള്ളതും. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ക് എന്നല്ല, ഒരു അനുഗ്രഹമുള്ള ഒരു കുട്ടി അല്ലേ. താങ്ക് യു, ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്ത മൂവിനെ കുറിച്ച് ഞാൻ ചോദിക്കാം. 22 കാദം അല്ലേ, 24 കാദം ഫഹദ് ഫാസിലിന്റെ കൂടെ അഭിനയിച്ച ഒരു മൂവി, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഫഹദ് ഫാസിൽ കുറച്ച് അധികം അങ്ങനെ മിണ്ടുവൊന്നും ഇല്ല എന്നാണ്, അങ്ങനെയൊക്കെയാണോ? ഞാൻ ജവന ഫിലിമല കഴിഞ്ഞിട്ട് ഉടനെ ചെയ്ത ആ ഒരു ഇടയ്ക്ക് ചെയ്ത ഒരു സിനിമയായിരുന്നു. അപ്പൊ പക്ഷേ എനിക്ക് ഫഹദിന്റെ കൂടെ ഉള്ള കോമ്പിനേഷനെ കാട്ടിലും ഞങ്ങള് കൊലീഗ്സ് ആയിട്ട് കൊറേ പേരുണ്ടായിരുന്നു, അവരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. സോ ജസ്റ്റ് ഫഹദ് വരും അഭിനയിക്കും പോവും ആ ഒരു രീതിക്കായിരുന്നു. പക്ഷെ ഞങ്ങളായിരുന്നു ബാക്കി കുറെ പേരുണ്ടായിരുന്നു, ശൃന്ദ, ഇസ, പുഷ്പ, അങ്ങനെ കുറച്ച് കുറെ പേരുണ്ടായിരുന്നു അതില് കൊളീഗ്സ് ആയിട്ട്. എനിക്ക് തോന്നുന്നു മൂവീസിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയ സെറ്റ് നോട്ട് 24 കാദായിരുന്നു. അത് കൂടാതെ ആൻ മേരിയ കൽപ്പിലാണ് അല്ലെ, അതിലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു, ഒരു കുട്ടിയുടെ അമ്മയൊക്കെ ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ എങ്ങനെയായിരുന്നു അത് ഉൾക്കൊള്ളാൻ, കുറച്ച് ടൈം എടുത്തോ അതോ? ആൻമരിയ വന്ന സമയത്ത്, ആൻമരിയയുടെ മുമ്പ് ഐ വാസ് ഡൂയിങ് സ്മോൾ സ്മോൾ ക്യാരക്ടേഴ്സ് ഹിയർ ആൻഡ് ദേർ. അതായത് അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ജവാന ഫിലിമല വാസ് വലിയ സിനിമയായിരുന്നു. എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഐ ഹാവൻ പ്രൂവ്ഡ് എനിത്തിങ് ഇൻ ആക്ടിങ്. അപ്പോൾ ആ സമയത്ത് അത്രയും വലിയൊരു സിനിമ കിട്ടി. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന സിനിമകളൊക്കെ കുഞ്ഞു റോൾസും, മേ ബി ഞാൻ ചൂസ് ചെയ്തത് കറക്റ്റ് ആവാണ്ടായിരിക്കും, എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒന്നിനെ കുറിച്ചും. അപ്പോൾ പിന്നെ എനിക്ക് ആസ് യൂഷ്വൽ ടെൻഷനും ഉണ്ടായിരുന്നു, അഭിനയിക്കാൻ ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു, വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മൊത്തത്തിൽ ആകെ കുളമായിട്ട് കിടക്കായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു, സിനിമ എനിക്ക് പറ്റുന്ന ഒരു സംഭവമാണോ, എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഞാൻ ഹാപ്പി ആണോ, എനിക്ക് ആം ഐ സാറ്റിസ്ഫൈഡ്, ആം ഐ കോൺഫിഡൻറ്റ് എന്നുള്ളത് കണ്ടിന്യൂസ്ലി എനിക്ക് റിപ്പീറ്റഡ്ലി എൻ്റെ തലയിലുണ്ടായിരുന്നു. ആ സമയത്താണ് ആൻമരി വന്നത്.
സീ ഐ വാസ് നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഞാൻ ഇങ്ങനെ ഞാനായിട്ട് ശ്രമിക്കൽ ഭയങ്കര കുറവാണ്. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിനാണ് ഞാൻ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഐ കാൻ മേക്ക് ഫ്രണ്ട്ഷിപ്സ് ടു ജസ്റ്റ് ബിക്കോസ് ഐ വോണ്ട് ടു ആക്ട് ഇൻ ഹിസ് നെക്സ്റ്റ് മൂവി അല്ലെങ്കിൽ ഇൻ ഹർ നെക്സ്റ്റ് മൂവി. അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കണക്ഷൻസ് വയ്ക്കാൻ ഞാൻ വളരെ മോശം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വരുന്ന സിനിമകൾ ഇങ്ങനത്തെ ആയിരുന്നു ആ സമയത്ത്. അപ്പം ആൻ മരിയ വാസ് എ ബ്രേക്ക്. എനിക്ക് എൻ്റെ ലൈഫ് സേവർ ആയിരുന്നു ആൻ മരിയ, അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് സിനിമ വേണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് ആൻ മരിയ വന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അമ്മ റോളാണ് ഒന്നുമല്ല, എനിക്ക് സന്തോഷമായി, എനിക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ കിട്ടി. ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വാസ് ഫീലിംഗ് കോൺഫിഡൻറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തൊരു സിനിമയായിരുന്നു ആൻ മരിയ. സന്നിച്ചൻ കാരണമാണ് എനിക്കത് കിട്ടിയത്. വെറുതെ ഒരു കോൺവെർസേഷന്റെ ഇടയ്ക്ക് പറ്റിയ ഇങ്ങനെ ഒരു സിനിമ അടക്കണം, നീ പോയി ഓഡിഷൻ ചെയ്തത് വെറുതെ എന്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ വെറുതെ പോയി ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് ടീം, ഭയങ്കര രസമുള്ള ടീമായിരുന്നു ആ സമയത്ത്. ഐ ജസ്റ്റ് ഡിഡ് എന്റെ അടുത്ത് നിത്തും ചേട്ടൻ പറയും ഞാൻ ചെയ്യും, അത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ എടുത്തിട്ട് അഭിനയിക്കൽ അങ്ങനത്തെ പരിപാടി ഒന്നും ആയിരുന്നില്ല. പക്ഷേ സിനിമ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് മിഥുൻ ചേട്ടൻ നന്നായി എന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഡോക്ടർ ട്രീസ നിന്നെ ആക്കിയത് നന്നായി എന്ന് പറഞ്ഞു. അതുവരെ അതായത് എന്ത് ഷോട്ട് നന്നായാലോ എന്ത് ഷോട്ട് എന്ത് ഓക്കെ ആയാലോ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല ആ മനുഷ്യൻ്റെ മുഖത്ത്. അപ്പൊ നന്നായോ ഇല്ലയോ ഇനി മാറ്റണോ എന്തെങ്കിലും വരുത്തണോ അതൊന്നും ഇല്ല, ഓക്കെ ആയ ആൾ ഓക്കെ പറയും, ഇങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അപ്രീസിയേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കും ഈ സിനിമ ഇറങ്ങുന്ന സമയത്തും ഞാൻ എന്താ കാട്ടിയെച്ച എനിക്കറിയില്ല. എനിക്കെന്താ വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര മോശം. ഞാൻ അപ്പൊ ഒരു സീൻ കണ്ടിട്ട് ഞാൻ മോശമാണോ നല്ലതാണോ എന്ന് പറയാൻ വരെ എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മിഥുൻ ചേട്ടൻ പറഞ്ഞ് നന്നായി, അപ്പോഴാണ് ഓ സമാധാനമായത് എനിക്ക്. ഇത്രയും കാലം അഭിനയിച്ച ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ, ഒരു വ്യത്യസ്ത മീൻസ് ഡിഫറെന്റ് ആയിട്ട് ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡയറക്ടർ ആരാണ്? മിഥുൻ ചേട്ടൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഐ ഹാവ് വർക്ക് വിത്ത്. ആഷിക് അബു, ആഷിക് എന്ന് പറഞ്ഞാൽ അശിക്ക എന്ത് ഇനിയിപ്പോ വെറുതെ ഒന്നീ വന്ന് അഭിനയിക്കാൻ പറഞ്ഞാലും പോയി അഭിനയിക്കും ഞങ്ങള്. അങ്ങനെ അത്ര ഇഷ്ട ഞങ്ങക്ക് അത്. അത് ഭയങ്കര രസമുള്ള ഒരു സെറ്റായിരുന്നു. മായാനദി വാസ് മെയിൻലി ബിക്കോസ് ദ വേ ദേ ട്രീറ്റ് എവ്രി വൺ, എല്ലാവരും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ബാക്കി എവിടെ പോയാലും ഒരു ചെറുതായിട്ട് ഓ ഹീറോയിൻ ഹീറോയിൻ അല്ലാത്ത ആൾക്കാർ, വേറെ ആക്ടേഴ്സ്, സബ് ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എല്ലാവരും വേറെ വേറെ വേർതിരിച്ച് കാണുന്നൊരു ഇതുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാ ഫീൽഡിലും ഉണ്ടാവും, അതതിൻ്റെ ഒരു രീതിയാണ്. പക്ഷേ മായാനദി അങ്ങനെയായിരുന്നില്ല. മായാനദിയിൽ ഞങ്ങൾ മൂന്നുപേര് ഹീറോയിൻസ് ആയിരുന്നു. അങ്ങനെയായിരുന്നു ആശിക പറഞ്ഞിരുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അത് വെരി എവിഡൻ്റ്ലി ഐഷു ആയിരുന്നു അതിന്റെ ഹീറോയിൻ. എപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും പ്രൊമോഷന് വിളിക്കുമ്പോഴായും നമ്മുടെ മൂന്ന് ഹീറോയിൻസിനെ വിളിക്കാൻ പറയും എന്നാ പറയാറ്. സോ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ആക്ച്വലി. ഞാൻ കുറേ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കും തോന്നുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ചെറുപ്പം മുതല്? ഡാൻസ് ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്. അഞ്ചാറ് വയസ്സായിട്ട്, അഞ്ചാറ് വയസ്സ് മുതൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സ്കൂൾ ടൈമിൽ കുറച്ച് ബ്രേക്ക് വന്നു. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ഒരു ടീച്ചറിൻ്റെ അടുത്ത് ജോയിൻ ചെയ്തു, ശ്രീജ ടീച്ചറിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ മാഷിൻ്റെ അടുത്ത് തന്നെ ജോയിൻ ചെയ്തു, കലാക്ഷേത്ര നമ്മുടെ ജനാർദ്ദന മാഷ്, തൃശ്ശൂർ ജനാർദ്ദന മാഷ്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ നാൾ കാണാണ്ടിരുന്ന മാഷിനെ വിളിക്കും, എവിടെ ചെയ്യണ്ടേ, അപ്പൊ ഞാൻ പോയി പഠിക്കും ചെയ്യും. അങ്ങനെയാണ്, ഇച്ചിരി മടിച്ചാണ്. പക്ഷെ മാഷ് ഇങ്ങനെ എന്നെ ലാളിച്ച് വഷളാക്കണോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ ഈ ഡാൻസ് അല്ലാതെ വേറെ എന്തിനോടെങ്കിലും പാഷൻ അങ്ങനെ ഉണ്ടോ? ഞാൻ അത്ര പാഷനേറ്റ് അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ട്. വെറുതെ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എനിക്കിഷ്ടം വരയ്ക്കാനാണ്. പക്ഷെ ഇപ്പൊ കുറെ നാളായി വരച്ചിട്ട്, പക്ഷെ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ്.
അപ്പം എന്തായാലും ഇനി വരുന്ന മൂവീസ് ഒരുപാടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ലൈക് പറഞ്ഞപ്പം കന്നഡ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്, തെലുങ്ക് മൂവിയിൽ, യെസ് ഓക്കെ, തെലുങ്ക് മൂവിയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഇനി ഒരുപാട് പ്രോജക്ട് വരാറായിട്ടുണ്ട്. പിന്നെ ഫഹദിന്റെ കൂടെ ഒരു പുതിയ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും പുറത്തു വരാറായിട്ടുണ്ട്. അതിന് പേരിട്ടിട്ടില്ല, പക്ഷെ ഫഹദ് സായ് പല്ലവിയാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. അത് വലിയൊരു കാസ്റ്റാണ്. അതുൽ കുൽക്കർണി, പ്രകാശ് രാജ്, അങ്ങനത്തെ ബ്രില്യന്റ് ആക്ടേഴ്സ്, സുരഭി ചേച്ചി, കുളൂർ മാഷ്, സുദേവ്, അങ്ങനെ എല്ലാം നല്ല ആക്ടേഴ്സ് മാത്രമുള്ള ഒരു സിനിമ. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഒരു എന്താ പറയാ, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അതെ, ഓ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഇനി വരുന്ന മൂവീസിനൊക്കെ നല്ലൊരു ഹിറ്റ് ആവട്ടെ, ഇതിലും ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ ലിയോണയ്ക്ക്. താങ്ക് യു സോ മച്ച് കമ്മിങ് ടു ആ ഷോ. താങ്ക് യു, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്റെ സ്കൂൾമേറ്റ് എന്നെ ഇന്റർവ്യൂ ചെയ്തതില്. അതിലൊരു സന്തോഷം എനിക്കും ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടതില്. എനിവേസ്, താങ്ക് യു സോ മച്ച് ലിയോണ. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പൊ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഒരു പുതിയ ഗസ്റ്റ് ആയിട്ട്. ടിൽ ദെൻ യു ഗൈസ് ടേക്ക് കെയർ, ബൈ ബൈ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.